Hello dear students, welcome back to Online Chalkboard. Ellaru sugayittirikkunnu ennu vishwasikkunnu. Appo nammal kaiya oru academic year okke kaiya nammal next June maasam modile adutha 2022-23 academic year like nammal praveshikkayanu alle. Appo ningal ellavaru nallayittu exam okke padichu ezhuthi ennu vicharikkunnu. Ningalde commentukal okke vaayikkarundu. Ottire santhosham thonnarundu ningal nannayittu padichu pareeksha ezhuthi ennu thanne vicharikkuvaanu. Appo namukku adutha academic year like nammal orungenda samayangal തുടങ്ങിയല്ലേ. പ്രത്യേകിച്ചും നമ്മൾ കോവിഡിന്റെ സാഹചര്യത്തിലൊക്കെ എനിക്ക് ഒത്തിരി ക്ലാസ്സുകൾ മിസ്സായി. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക അല്ലേ. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചത് ചിലതൊക്കെ ഫുള്ളായിട്ടും വിട്ടിട്ടായിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സിന് അത് പഠിപ്പിക്കാൻ പറ്റിക്കാണിയല്ല, സമയം കിട്ടിക്കാണിയല്ല. പക്ഷേങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പം, അതായത് നിങ്ങൾ പഠിച്ചതിൻ്റെ ബാക്കിയായിരിക്കും നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ മാക്സിമം മാത്സ്, പ്രത്യേകിച്ചും മാത്തമാറ്റിക്സിൻ്റെ കാര്യമാണ് ടീച്ചർ പറയുന്നത്, നിങ്ങൾ ബേസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ടുള്ള ഫോർ ഓപ്പറേഷൻസ് അറിയാം, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, അങ്ങനത്തെ പിന്നെ ഡെസിമൽ. നിങ്ങൾ ഇപ്പം 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിലേക്കൊക്കെ കയറിയിരിക്കുന്നവരാണെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് കൂടുതൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം വരുമ്പോഴത്തേക്കും പിന്നെയും കുറേ നിങ്ങൾക്ക് കാരണം കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാൻ വരും. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഓൺലൈൻ ചോക്ക്ബോർഡിലും അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനോടകം വീഡിയോസൊക്കെ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 6-ാം ക്ലാസ്, 7, 8, 9 ഈ വർഷം നമ്മൾ 10th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒത്തിരി തിരക്കുകളുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ 8-ാം ക്ലാസ്, 7-ാം ക്ലാസ് ഒന്നും ഫുൾ നമുക്കങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ വർഷം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സിൻ്റെ വീഡിയോസ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 10-ാം ക്ലാസ്സിലെ ഇനി അടുത്ത വർഷം, അതായത് 9-ൽ നിന്ന് 10-ലേക്ക് കയറുന്ന കുട്ടികൾ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ പഠിക്കാനും പുസ്തകമൊക്കെ തുറന്നു നോക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറേ അധികം വീഡിയോസ്, നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ ഇടുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാത്സ് ആയതുകൊണ്ടും ഒത്തിരി പാർട്സുകളായിട്ട് കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, നിങ്ങൾ ഏത് ചാപ്റ്ററാണോ നോക്കുന്നത് അതിൽ ബുദ്ധിമുട്ട് വന്നാൽ, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ സെപ്പറേറ്റ് ലിങ്കുകൾ അല്ലെങ്കിൽ ഓരോ പ്ലേലിസ്റ്റിലും ഓരോ ഫോൾഡറുകളായിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഫുള്ള്, അതിൻ്റെ ഫുൾ പാർട്സും അതിനകത്ത് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് അത് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഒട്ടുമിക്ക വീഡിയോസിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ബാക്കി പാർട്ടുകളുടെ ലിങ്കുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഒത്തിരി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു നമ്മുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. അപ്പം നമ്മളത് ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. കുറേ അധികം കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ലിങ്ക്, സോറി, യൂട്യൂബിൻ്റെ ലിങ്കുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായിട്ട് ഈ വർഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് പറ്റാതെ പോയൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ ഫുൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്, സമയക്കുറവ് മൂലമാണ്. അപ്പോൾ അപ്പം എന്തായാലും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് കൂടെ നിങ്ങൾക്ക് അത് അയച്ചു തന്നോളാം. നിങ്ങൾ ഒരു വാട്സപ്പ് നമ്പർ തന്നോളാം, നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് തന്നെ, ഇനി നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ സ്ഥലം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ആ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പിലും കൂടെ സെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ചാപ്റ്ററുകളുടെ പ്ലേലിസ്റ്റുകൾ, അതിൻ്റെ ലിങ്കുകൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കയറി നോക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് പ്ലേലിസ്റ്റുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ പാർട്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽസും, നിങ്ങളെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ അത് നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഉറപ്പായിട്ടും
ആയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലേ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോസ്, പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് നിങ്ങൾ ശരിക്കും ക്ലാസ്സിൽ പഠിക്കാനിരിക്കുന്ന പോലെ തന്നെ അതിലും കൂടുതൽ അറ്റൻഷൻ ഉണ്ട് നിങ്ങൾക്ക്, കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും അല്ലേ. നിങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും. അതായത് നിങ്ങൾ ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്ത് നിങ്ങളെല്ലാം റെഡി ആയിട്ട് നിങ്ങൾ ചാനലിലെ ക്ലാസ്സുകൾ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.